അപ്പോൾ ആ ചാട്ടവും അവസാനിച്ചിരിക്കുന്നു. ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സമരപ്രഹസനങ്ങൾ ഏതാണ്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം ചോദ്യോത്തരവേളയിലും അതിനുശേഷം സഭാ നടപടികളിൽ ഉടനീളവും ശിവൻകുട്ടിയുടെ സാന്നിധ്യവും ഉറച്ച ശബ്ദവും, പിന്നാലെ നേമം നിയോജക മണ്ഡലത്തിൽ കാലുകുത്തിക്കില്ല എന്നുള്ള ബി ജെ പിയുടെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ബി ജെ പിയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് പ്രതിനിധാനം ചെയ്യുന്ന വാർഡിൽ തന്നെ പൊതുപരിപാടിയിൽ പങ്കെടുത്ത് ചായയും വടയും വരെ കഴിച്ച് അങ്ങനെ ശിവൻകുട്ടി നെഞ്ചു വിരിച്ച് ആ വെല്ലുവിളിയോടും സലാം പറഞ്ഞ് ഇതൊന്നും സമരപാതയിലൂടെ കടന്നു വന്ന ആളുകൾക്ക് പുത്തരിയല്ല എന്നുള്ള സന്ദേശവും കൈമാറി. പ്രതിപക്ഷം ഒരുപക്ഷേ പിന്നെയും നിയമസഭയിൽ പ്ലക്കാർഡുകളും ബാനറുകളുമായി പ്രതിഷേധമുയർത്തും എന്ന് കരുതിയിരുന്നുവെങ്കിൽ തെറ്റി. ശിവൻകുട്ടി തന്നെ മറുപടി പറഞ്ഞ റൂൾ 50 പ്രകാരമുള്ള അടിയന്തര പ്രമേയ നോട്ടീസ്, അവിടെ ശിവൻകുട്ടിയുടെ രാജിയെക്കുറിച്ച് പ്രതിപക്ഷ നേതാവ് അടക്കം ഒന്നും മിണ്ടിയില്ല, ഒരു മുദ്രാവാക്യം വിളിയും ഉണ്ടായില്ല. സഭയിൽ ശിവൻകുട്ടി പിന്നെയും നിറസാന്നിധ്യമായി നിന്നു. അപ്പോൾ പ്രതിപക്ഷം ശിവൻകുട്ടിയുടെ രാജി എന്ന് പറയുന്ന ആവശ്യമൊക്കെ മടക്കി നാലായി പോക്കറ്റിലിട്ടിരിക്കുന്നു എന്ന സന്ദേശം തന്നെയാണ് അത് കൈമാറിയത്. അതിനു മുമ്പ് മറ്റൊരു സംഭവം ഉണ്ടായി. പ്രതിപക്ഷ നിരയോടൊപ്പം ചേർന്ന് ശിവൻകുട്ടിയുടെ രാജി ആവശ്യപ്പെട്ട് സഭയ്ക്ക് മുന്നിൽ ധർണയിരുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന RMB അംഗം KK രമ കഴിഞ്ഞ ദിവസം ശിവൻകുട്ടിയെ സന്ദർശിച്ച് നിവേദനം നൽകുന്നതിൻ്റെ ചിത്രം അവരുടെ ഫേസ്ബുക്കിൽ തന്നെ ഇടുകയും ചെയ്തു. അപ്പോൾ രാജി ആവശ്യപ്പെട്ട് നടക്കുന്ന ഒരാളിൻ്റെ മുമ്പിൽ പോയി നിവേദനം കൊടുക്കേണ്ടുന്ന ഒരവസ്ഥ എങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യം സ്വാഭാവികമായി ഉയരുമല്ലോ. അപ്പോൾ രാജി വയ്ക്കുന്നെങ്കിൽ ആ ആളിനെ പൂർണ്ണമായി അങ്ങ് ബഹിഷ്കരിക്കണം. പക്ഷേ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടി അപ്പോൾ ഒരാവേശത്തിൻ്റെ പുറത്ത് കാട്ടിക്കൂട്ടിയ വിക്രിയകൾ എന്നുള്ളതിനപ്പുറം അതുതന്നെയാണ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയത്. ചിലരുടെ രാഷ്ട്രീയ ലീലാവിലാസങ്ങൾ എന്നുള്ളതിനപ്പുറം സുപ്രീം കോടതി പരാമർശത്തിൻ്റെ പേരിൽ ശിവൻകുട്ടി രാജിവെക്കണമെന്നുള്ള വാദവുമായി വരുന്നവർ തെരുവിൽ കിടന്ന് അടികൊള്ളാനും നിയമസഭയിൽ കിടന്ന് രണ്ട് മൂന്ന് ദിവസം ബഹളം വച്ച് തൊണ്ടയിലെ വെള്ളം വറ്റിക്കാനും വേണ്ടി മാത്രം നടത്തുന്ന അഭ്യാസങ്ങൾ എന്നുള്ളതിനപ്പുറം അതിനൊരു രാഷ്ട്രീയമാനവും അതിനൊരു ധാർമ്മികതയുമില്ല എന്നുള്ള ആ യാഥാർത്ഥ്യം. ഇത് ഇന്നലെ നടന്ന സംഭവമല്ലല്ലോ. അതുകൊണ്ട് തന്നെ ശിവൻകുട്ടി പറയുന്നത് പോലെ ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ, അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരാളിനെ ഗവർണർ അംഗീകരിച്ച് മന്ത്രിയാക്കി മാറ്റിയതിനു ശേഷം ഈ കേസൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ തന്നെയാണ് ഗവർണർ മന്ത്രിയായി ശിവൻകുട്ടിയെ അംഗീകരിച്ചതും. അങ്ങനെ ഒരാൾ ഇനി എന്തെങ്കിലും കോടതിയിൽ വിചാരണ നടന്ന് ശിവൻകുട്ടി കുറ്റക്കാരനാണ് എന്ന് പറയുന്നത് വരെ ഒരു ധാർമ്മികതയുടെയും പുറത്ത് ഒരു രാഷ്ട്രീയ ബോധത്തിൻ്റെയും പുറത്ത് അവകാശവാദം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിന് അവകാശമില്ല. അങ്ങനെ അവകാശം ഉന്നയിക്കാൻ അർഹതപ്പെട്ടവരുമല്ല ഈ പ്രതിപക്ഷം. അതുകൊണ്ട് ആ വെള്ളം ബാക്കി വച്ചിരുന്നാൽ മതി എന്ന് നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. 3 ദിവസത്തെ ആക്രാന്തവും ആവേശവും, അതോടുകൂടി അത് സ്വാഹ.